ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓർക്കിഡിലൊക്കെ നല്ലപോലെ ഒച്ചു കയറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ടിപ്പും ഓർക്കിഡിൻ്റെ ആ ഒരു കെയറിങ്ങിനെയൊക്കെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പണ്ട് ഞാൻ എൻ്റെ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാൾ നമ്മൾ നോക്കിയിരുന്നതിന് ശേഷം അതിലൊരു മുട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് അത് പെട്ടെന്ന് ഒച്ചക്കെ തിന്ന് അതങ്ങ് പോകുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ PVC പൈപ്പിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നതാണ് ആ സ്റ്റാൻഡ്. അതിൽ നമ്മൾ ഓർക്കിഡ്സിൻ്റെ ചെടി ചകിരിയിലെ കയറ് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കും. ഇങ്ങനത്തെ രീതിയിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇതിൻ്റെ താഴെ വെക്കുന്ന ഇവിടെ നമ്മളൊരു കോൺക്രീറ്റ് ഇട്ടൊരു ഭാഗമുണ്ട്. അവിടെ ആയിട്ട് നമ്മൾ ഞെരിഞ്ഞില് ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് അതാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഒച്ചയ്ക്ക് ഇഴഞ്ഞ് വന്ന് അതിൽ കയറുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ദേഹത്ത് ഇത് കൊള്ളുന്നത് കൊണ്ട് ഇതിൽ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധ്യതയല്ല, അത് കയറത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് വളരെ നല്ല ഒരു ടിപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ ഏത് രീതിയിലും എങ്ങനെ ഉയരത്തിൽ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെടിയിൽ ഒച്ചു കയറി അത് വളരെ ചീത്തയാക്കി കളയും. അപ്പം ഇങ്ങനത്തെ ഒരു ടിപ്പ് നമുക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. ഞാൻ ഓർക്കിഡ്സിൽ വെക്കുന്ന കരിക്കട്ടയ്ക്കകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഫിൽ മുക്കിയിട്ടാണ് അത് വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഫംഗിസൈഡ് ചെയ്തിട്ടായിരിക്കും സാഫിൽ മുക്കിയിട്ട് വെക്കുമ്പോൾ. അപ്പോൾ അതിങ്ങനെ തരത്തിലുള്ള യാതൊരു ദോഷങ്ങളും ഇതിൽ ചെടിക്ക് ഉണ്ടാകുന്നതല്ല. ഇതിൽ തൊണ്ടും വെച്ചിട്ടുണ്ട്. പക്ഷെ തൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. തൊണ്ട് നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും അധികം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഫെർട്ടിലൈസേഴ്സായിട്ട് നമ്മളിതിൻ്റെ അതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാ ചെടിക്കും ഇടുന്നത് പോലെ തന്നെ NPK DAP പൊട്ടാഷ് ഇങ്ങനെ തരത്തിലുള്ള വളങ്ങളാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഡാൻസിങ് ഗേളിൻ്റെ വൈറ്റും ബ്രൗണും അതുപോലെ തന്നെ ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കരിക്കട്ടയും രണ്ട് മൂന്ന് തൊണ്ട് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചെടി നല്ലപോലെ കിളിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ആ സ്റ്റാൻഡിലല്ല വെച്ചിരിക്കുന്നത്, നേരെ താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡാൻസിങ്ങുകൾ നമ്മൾ സെയിലിനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സെയിലിനായിട്ടും സ്റ്റോക്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണിക്കുന്നതും ഡാൻസിങ്ങുകളുടെ വേറൊരു, ഇത് എല്ലാവരുടെയും കയ്യിൽ മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ യെല്ലോ കളർ വെറൈറ്റി. ഇത് ഞാൻ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒച്ചൊന്നും കയറാത്ത രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ കിളിച്ചു വരുന്നുണ്ട് ഈ പ്ലാന്റ്. ഒരുപാട് മുട്ടുകളും ഇപ്പോൾ ഈ ചെടിയിൽ വരുന്നുണ്ട്. ഞാൻ ഇതിലും ഫെർട്ടിലൈസേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് NPKയും DAP പൊട്ടാഷ് എന്നീ ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഈ ചെടി കിളിച്ച് വരുന്നുമുണ്ട്. ഈ ഡാൻസിങ് ഗേളിൻ്റെ വലുതും ചെറിയ സൈസും ഒക്കെ നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കയറി നോക്കുക. 50 രൂപ തൊട്ട് ഡാൻസിങ് ഗേളിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക. വേറെയും കുറേ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഗാർഡന് നല്ലപോലെ അലങ്കരിക്കാൻ നല്ല രീതിയിൽ പൂക്കളൊക്കെ വരുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പൂക്കൾ 1-2 മാസത്തിലൊക്കെ കൂടുതലും നിൽക്കുന്നുണ്ട്. പല ടൈപ്പ് വെറൈറ്റീസ് ഓർക്കിഡിൻ്റെ അവൈലബിൾ ആണ്. ഭയങ്കര നല്ല ഫ്ലവേഴ്സ് ഉള്ള ഒരു പൂവാണിത്. ഗ്രൗണ്ട് ഓർക്കിഡും അതുപോലെ തന്നെ ഈ ടൈപ്പ് ഓർക്കിഡ്സും ഉണ്ട്. രണ്ടിൻ്റെ പൂക്കൾ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്.
ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന എൻ്റെ കുറച്ച് ഓർക്കിഡ്സാണ്. ഇതിനകത്ത് ഞാൻ തൊണ്ടൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. കരിക്കട്ടയാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കരിക്കട്ട ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സാഫ് ഫംഗിസൈഡിൽ മുക്കിയിട്ട് ഫംഗിസൈഡ് ചെയ്തിട്ടുള്ള കരിക്കട്ടയാണ് ഇതിലിട്ടിട്ടുള്ളത്. ഇതും എൻ്റെ ഡാൻസിങ് ഗേളിൻ്റെ യെല്ലോ കളറിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ ടൈമിൽ പൂക്കളൊക്കെ ഓർക്കിഡ്സിൽ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനെ നല്ല രീതിയിൽ അലങ്കരിക്കുന്ന ഒരു ചെടിയും കൂടെ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.